ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ടെക് മാനിയ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്യാമറയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് കാനോൺ M50 ഹിറ്റായത്? കാനോൺ M50 എന്ന് പറയുന്നത് വ്ലോഗ് ചെയ്യുന്നവരുടെ ഇഷ്ടപ്പെട്ട ക്യാമറയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വ്ലോഗേഴ്സ് ഉപയോഗിക്കുന്ന ക്യാമറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M50 തന്നെയാണ്. അതിന് 10 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലിപ്പ് സ്ക്രീൻ. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടുകൊണ്ട്, നമ്മുടെ ഫ്രെയിം കണ്ടുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യാനും പറ്റും. ബാക്കിലോട്ടും മുകളിലോട്ടും, മുകളിൽ ക്യാമറ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമുക്ക് താഴോട്ട് ഉള്ള വ്യൂ എടുക്കാൻ പറ്റും. അതിലുപരി അത് ഏറ്റവും ലോ ആംഗിൾ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും. നമ്മൾ ലോ ആംഗിൾ, ഇപ്പം ഉദാഹരണത്തിന് ഒരു പുൽനാമ്പിൻ്റെ മുകളിലിരിക്കുന്ന മഞ്ഞുതുള്ളിയുടെ പടം എടുക്കണമെന്ന് കരുതുക. സ്കൈ ആണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് എങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? അവിടെ കിടന്നെടുക്കേണ്ടത്. മോണിറ്റർ സ്ക്രീനിൽ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ട് എടുക്കാൻ പറ്റും. അതാണ് ഒന്നാമതായിട്ട് പറയേണ്ട ഒരു പ്രത്യേക കാര്യം. രണ്ടാമതായിട്ടുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൈക്ക് ഇൻപുട്ട് ഉണ്ട്. വീഡിയോ എടുക്കുന്ന പല ക്യാമറകൾക്കും മൈക്ക് ഇൻപുട്ട് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇതിനിപ്പോൾ നമുക്കിങ്ങനെ മൈക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ലേപ്പൽ മൈക്ക് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ കോമ്പാക്റ്റ് സൈസാണ്. കൊണ്ടു നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആകെ 387 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് കൊണ്ടു നടക്കാനൊക്കെ വളരെ എളുപ്പമല്ലേ? അതുപോലെ ലെൻസും വളരെ കോമ്പാക്റ്റ് ആണ്. നാലാമതായി ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള കാനോൺ ലെൻസുകളെല്ലാം ഈ ക്യാമറയോടൊപ്പം ഉപയോഗിക്കാൻ പറ്റും. ക്യാമറയോടൊപ്പം ഒരു അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും. നമ്മൾ ഈ ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ അഡാപ്റ്റർ കൂടെ വാങ്ങേണ്ടി വരും. ഈ അഡാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന എല്ലാ കാനോൺ ലെൻസുകളും കാനോൺ മൗണ്ട് ലെൻസുകളും ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. APS-C സെൻസർ ഉള്ള ക്യാമറയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന 16:1.6 = 25.6 അതാണ് നമ്മുടെ വൈഡ് ലെൻസ് എന്ന് പറയുന്നത്. 25.6 mm വൈഡ് ലെൻസാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാനോണിൻ്റെ എല്ലാ ലെൻസുകളും, കാനോൺ മൗണ്ടുള്ള എല്ലാ ലെൻസുകളും ഈ ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത പ്രത്യേകത പറയുന്നത് ഡുവൽ പിക്സൽ ആട്ടോ ഫോക്കസ് ആണ്. ഫ്രെയിമിലെ ഏതിലെ ഭാഗത്തൂടെ സബ്ജക്റ്റ് വന്നാലും ഫോക്കസ് ആവും. കാര്യം അത്രയധികം ഈ ഫോക്കസ് പോയിൻസുകൾ സ്ക്രീനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ഔട്ടാവുക എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. ഏഴാമത്തത് ടച്ച് സ്ക്രീനാണ്. നമുക്കിപ്പം ഫോട്ടോ പ്ലേ ചെയ്ത് കാണാനാണെങ്കിലും ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ടച്ച് ചെയ്താലും മതി. സ്ക്രീനിനകത്ത് ടച്ച് ചെയ്താലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടച്ച് ചെയ്യുന്ന ഭാഗം ഫോക്കസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലിക്ക് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ. ഈ കാനോൺ M50 ഉണ്ട്. അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ 1080p ഫുൾ HD ഷൂട്ട് ചെയ്യാൻ പറ്റും 60 FPS. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത്രയും ചെറിയ ഒരു ക്യാമറയിൽ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ, പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കുന്നത് ഈ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കുന്നവർക്ക് 1080p ഫുൾ HD തന്നെ മതി. അപ്പോൾ ഫുൾ HD നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്റ്റ് കുഞ്ഞു ക്യാമറയാണ് M50. അടുത്ത പിന്നെ ഈ ഫോക്കസ് പീക്കിംഗ് ഉണ്ട്. നമ്മൾ മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ റെഡ് കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാനുവൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ എയിം ചെയ്യുന്നത് ആ ഭാഗം ചുമന്ന കളറിൽ അതിൻ്റെ ഔട്ട്ലൈൻ വരും. അതാണ് ഫോക്കസ് പീക്കിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചുമന്ന ഔട്ട്ലൈൻ വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസ് ആയി എന്നുള്ളതാണ്. അതാണ് ഫോക്കസ് പീക്കിംഗ്. പിന്നെ അടുത്തത് ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ IBIS ഇമേജ് സ്റ്റെബിലൈസർ. അത് ഈ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കിറ്റ് ലെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ലെൻസിലൂടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ
നമ്മൾ നടക്കുമോ, നമ്മൾ നടന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷേക്കിനെ ലെൻസ് സ്റ്റെബിലൈസ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് നല്ല സ്റ്റഡി ഷോട്ട് കിട്ടും. അങ്ങനെ ഇത്രയും 10 കാര്യങ്ങൾ കൊണ്ടാണ് ലോകത്ത് M50 എന്ന് പറഞ്ഞ ക്യാമറ ഏറ്റവും കൂടുതൽ വിൽക്കാനും ഏറ്റവും കൂടുതൽ വ്ലോഗേഴ്സ് ഉപയോഗിക്കാനുള്ള കാരണം. ഫ്ലിപ്പ് സ്ക്രീനും മൈക്ക് ഇൻപുട്ടും കോമ്പാക്റ്റ് സൈസും അഡാപ്റ്റർ വെച്ചിട്ട് എല്ലാ ലെൻസും ഉപയോഗിക്കാനുള്ള കഴിവും, ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ്, ടച്ച് സ്ക്രീൻ, 1080p ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ്, ഫോക്കസ് പീക്കിംഗ്, ഇമേജ് സ്റ്റെബിലൈസർ, പിന്നെ വൈഫൈ ഉണ്ട്. വൈഫൈ വഴി നമുക്ക് ക്യാമറയിലെ ഇമേജുകൾ മൊബൈൽ ഫോണിലോട്ടോ കമ്പ്യൂട്ടറിലോട്ടോ ഒക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളുടെ M50 ഹിറ്റായി മാറിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നതും യൂട്യൂബിൽ സജീവമായി നിൽക്കുന്നവർക്കും അത്യാവശ്യം വേണ്ട ഒരു ക്യാമറയാണ് ഈ M50 എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട ഏവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. ബൈ ബൈ.